വിഭിന്നരാണെങ്കിലും ആമാശയത്തിൻ്റെ കാര്യം വരുമ്പോൾ ഈ നെക്സസ് ലീഡേഴ്സൊക്കെ ഒന്നാണ്. അപ്പം കേരളത്തിൽ ഇന്ന് LDF ആയാലും UDF ആയാലും ഈ നെക്സസിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ആളുകളുടെയോ അല്ലെങ്കിൽ അവർ ബന്ധപ്പെട്ടവരുടെയോ ഒക്കെ ആളുകളുടെ ആമാശയം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ആശയത്തിനവിടെ എന്ത് 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 പ്രസക്തിയുള്ളത്? ആശയമായി വരുന്നവനെ ആമാശയക്കാർ ഒരുമിച്ച് കൂട്ടി ഇടിച്ച് ചമ്മന്തിയാക്കി സൈഡാക്കി വിടാമെന്ന് ഉദ്ദേശിക്കുന്നത്. ആ വിഷയമാണ് കേരളത്തിലെ ജനങ്ങളോടെയാണ് സംസാരിക്കുന്നത്. അത് സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഈ 13-ാം തീയതി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇത് നിൽക്കില്ല, വീണ്ടും സംസാരിക്കും. മനുഷ്യർക്ക് ഇതിനെക്കുറിച്ച് മനുഷ്യർ ചിന്തിച്ച് തുടങ്ങുന്നത് വരെ സംസാരിച്ചുകൊണ്ടിരിക്കും. എൻ്റെ കൊക്കിൽ ജീവണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. ഓക്കെ, ഏത് UDF? UDFിൻ്റെ നേതാവ് ആരാ? ഇടയ്ക്കിടയ്ക്ക് നിയമസഭയിൽ ഞങ്ങൾ ചോദിക്കാറുണ്ട് ആരാ പ്രതിപക്ഷ നേതാവെന്ന്. കാരണം കുറേ പ്രതിപക്ഷ നേതാവിനെ കാണും. എന്ന് പറഞ്ഞതുപോലെ തന്നെ UDFിൻ്റെ നേതാവ് ആരാ എന്ന് പറഞ്ഞെന്നെ. ആരാ UDFിൻ്റെ നേതാവ്? അല്ല, ആരാ? ഇപ്പം ഇപ്പം എനിക്കറിയില്ല. ആരാ ഇപ്പം? MMASനല്ലേ? അല്ലേ? ആ ആ, VD സതീശൻ ചെയർമാൻ കൂടിയാണ്. ഇപ്പം 2 പദവിയിലാണ് മുപ്പര്. ആ, അപ്പോൾ ഷാറാവും. ഇനി എന്ത് നിലപാടിൽ ചേലക്കര ഞങ്ങൾ മുന്നോട്ട് പോകും. പാലക്കാടിൻ്റെ കാര്യം മാത്രമേ ആലോചിക്കാനുള്ളൂ. ചേലക്കരയിൽ ഒരു ചർച്ചയില്ല. ചേലക്കരയിൽ DMK പിന്തുണക്കാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി സുധീർ മുന്നോട്ട് പോകും. അതിലൊരു ചർച്ചയില്ല. ഇനി നമ്മൾ ചേരുന്ന പ്രശ്നമേ ഇല്ല. ഇവിടെ ഇവരെ സ്റ്റേജിൽ പോയിരിക്കാനും അവരുമായിട്ട് ചായ കുടിക്കാനൊന്നും ഈ രാഷ്ട്രീയത്തിൽ ഞാനില്ല. നമ്മൾ പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ കൊടുത്തിരിക്കുന്നത് ആ രാഹുൽ കുടുംബം അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിനോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റും ഇന്ന് ഇന്ത്യ മുന്നണിക്ക് ഈ രാജ്യത്തിന് അവർ നൽകിയ എന്താ പറയുക ത്യാഗത്തിൻ്റെ ഭാഗമായിട്ട് അവരെ സഹായിക്കേണ്ടത് ഇവിടുത്തെ ഒരു മതേതര വിശ്വാസിയുടെ കടമയാണെന്ന ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രിയങ്കക്ക് ആ പിന്തുണ കൊടുത്തിട്ടുള്ളത്. അതിന് വേറെയുള്ള അച്ചാരൊന്നും വേണ്ട. ആ DMK പ്രവർത്തകരോട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് വോട്ട് എണ്ണുമ്പം കാണാം. ഈ പാലക്കാടിനെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിയുടെ ഒരു പൊതു സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ മത്സരിക്കുകയാണെങ്കിൽ പിന്തുണക്കുമെന്നാണ് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഓൾറെഡി അങ്ങ് തന്നെ പറയുന്നത് VD സതീശൻ്റെ നോമിനിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ അവിടെ ഒരു ആശയപരമായിട്ട് പ്രശ്നം. എന്താ ആശയപരമായ പ്രശ്നം? അതും ഇതിട്ട് എന്താ ബന്ധം? സ്ഥാനാർത്ഥി മാറുന്നില്ലല്ലോ. അത് അതുകൊണ്ട് എന്താ എനിക്ക് VD സതീശൻ എനിക്ക് എന്താ വിരോധം? എൻ്റെ പെങ്ങളെ കെട്ടി കാര്യം നിർത്തിയിട്ടൊന്നുമില്ലല്ലോ. പിന്നെ VD സതീശനെ ആ രീതിയിൽ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ട് പറയും. VD സതീശായിട്ട് എനിക്ക് എന്താ വിരോധം? ഒരു വിരോധമില്ല. രാഷ്ട്രീയം പറഞ്ഞാൽ മറുപടി പറയും, രാഷ്ട്രീയം പ്രവർത്തിച്ചാൽ മറുപടി പ്രവർത്തിക്കും. അത്രേ ഉള്ളൂ. UDFുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ അതിൽ ആരൊക്കെ പെടും നിങ്ങൾ ആലോചിച്ചു. അതൊക്കെ ഉണ്ടാവും. ഞാൻ കണ്ട ആളെ പേര് ഇപ്പോൾ മറ്റൊരു പറഞ്ഞില്ല. ആ പേര് ഞാൻ അഡ്രസ്സ് ചെയ്തു. ഇനി വേറെ ആരെങ്കിലും പേര് ഞങ്ങൾ കണ്ടിരുന്നു അൻവറുമായി സംസാരിച്ചിരുന്നു പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഓണർ ചെയ്യും. ഞാനായിട്ട് എൻ്റെ വായെന്ന് ഞാൻ കണ്ട ആൾക്കാരുടെ പേര് ഞാൻ പറയില്ല. കാരണം അതൊക്കെ സ്വകാര്യമായി കണ്ടതാണ്, പബ്ലിക്കിൽ കണ്ടതല്ല. അതൊന്നും എനിക്കറിയില്ല. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ മാറ്റാൻ ലീഗിന് പറയാൻ കഴിയുമോ? ഇപ്പോൾ എല്ലാവരും വിളിച്ചിരുന്നു. അവരെന്താ പറഞ്ഞ ചായ കുടിച്ചതെന്നൊക്കെ ചോദിച്ചു. MLA പാലക്കാട് പ്രിയങ്ക ഗാന്ധിയുടെ വിഷയം പറഞ്ഞ അങ്ങനെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്നതാണ്. പ്രിയങ്ക ഗാന്ധിക്ക് കൊടുക്കുന്നു പറഞ്ഞ പിന്തുണ അത് ആ നിലയിൽ തന്നെ തുടരും, അതിശക്തമായി തുടരും. ഒന്നും കൂടി പവർഫുള്ളായി കൊടുക്കും. പ്രചരണത്തിന് ഇറങ്ങേണ്ട ഒരു ആവശ്യം വരാണെങ്കിൽ പ്രിയങ്കക്ക് വേണ്ടി മാത്രം ഇറങ്ങും. അല്ല, ക്ഷണിച്ചിട്ടില്ല ചിലപ്പോൾ ഞാൻ പോകും. എനിക്ക് തോന്നിയത് PV അൻവർ മാധ്യമങ്ങളെ കണ്ടത് രാഹുൽ സ്വതന്ത്ര ജനത്തിൽ മത്സരിച്ചാൽ മാത്രം പിന്തുണ. ചേലക്കരയിൽ ഇനി ഒരു തീരുമാന വ്യത്യാസമില്ലാതെ അവിടുത്തെ സ്ഥാനാർത്ഥി സുധീർ മുന്നോട്ട് പോകുമെന്നാണ്. ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിനിടെ വളരെ ഗുരുതരമായ ചില പരാമർശങ്ങൾ PV അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. റിസർവേഷൻ മത്സരവുമൊക്കെ ബന്ധപ്പെട്ട് ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ അഹങ്കാരികളായി മാറുന്നു, അവർ ലിപ്സ്റ്റിക് ഇട്ട് നടക്കുന്നു, മുണ്ടും ഷർട്ടും മാറുന്നു എന്നൊക്കെ വളരെ മോശം പ്രസ്താവനകളാണ് ഇതിനിടയിൽ അദ്ദേഹം നടത്തിയത്.